പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ദിവാളി സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പി ആയിട്ടുള്ള പാൽപേടയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പാൽപേട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പാൽപേട എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പാൽപേട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ പാൽപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു പേട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് 1 പാൽപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 240 ml ഗ്ലാസ്സാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പാണെങ്കിൽ അതും എടുക്കാം. അതേ ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് പൊടിച്ച പഞ്ചസാരയും 1/2 ഗ്ലാസ് പാലും ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഗ്ലാസ്സിൽ കാണിക്കാൻ കാരണം എല്ലാവരുടെ കയ്യിലും മെഷർമെൻറ്റ് കപ്പ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രെയിം പാനിലോട്ട് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഫ്ലെയിം കൂട്ടിക്കൊടുക്കരുത്, കാരണം കുറഞ്ഞ അളവിൽ മാത്രമേ പാലുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് പാൽപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെയായി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇടുന്ന സമയത്ത് ഈ ഒരു പാല് പോരാന്ന് തോന്നുമെങ്കിലും നമ്മൾ കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സായിട്ട് വന്നോളൂ. ഇത് ഞാനിവിടെ മുഴുവനായിട്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും അടുപ്പിലോട്ട് വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ തിക്കാണെന്ന് കരുതി നിങ്ങൾ കൂടുതൽ പാല ഒഴിച്ചു കൊടുക്കരുത്, അങ്ങനെയാകുമ്പോൾ ഇത് പെട്ടെന്ന് തിക്കായി കിട്ടില്ല. ഇനി നമ്മൾ പൊടിച്ച പഞ്ചസാര കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പഞ്ചസാര മെൽട്ടാകുന്നതിനനുസരിച്ചിട്ട് ഇത് വീണ്ടും ലൂസായിട്ട് കിട്ടും. കണ്ടല്ലോ, ഇതിപ്പോൾ വീണ്ടും ലൂസായി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് തിക്കാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു പാനിൽ നിന്നും വിട്ട് വരണം. ആ ഒരു ഭാഗത്തിലാവുമ്പോൾ മാത്രമേ നമുക്ക് പാൽപേട ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അപ്പോൾ മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പാൽപേട ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള പാൽപേട തന്നെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുക. ഇതിപ്പോൾ പാനിൽ നിന്നും നന്നായിട്ട് തന്നെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാനിലല്ല ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഇതുപോലെ വിട്ട് കിട്ടില്ല. അപ്പോൾ കുറച്ച് ഗീ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ ഞാൻ ഗീ ഒന്ന് ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളകി വരുന്നുണ്ട്. ഇതുപോലെ നന്നായി വിട്ട് കിട്ടണം. എല്ലാം കൂടി ഒരു ബോൾ രൂപത്തിലാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ട് തണുത്ത് വരുമ്പോൾ കയ്യിൽ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. ചൂട് കൂടുതലുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരിയെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് ഉരുട്ടിയെടുക്കണം, അധികം തണുക്കാൻ വേണ്ടി വെക്കരുത്. അങ്ങനെയാകുമ്പോൾ അവിടെ കിടന്നിട്ട് തന്നെ അത് സെറ്റായി പോവും. ഇതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോൾസാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു 8 പാൽപേടയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തത്. ഇനി നമുക്കിതൊന്ന് ഷെയ്പ്പാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഗ്ലാസിൻ്റെ അടിഭാഗം നല്ല വർക്കുള്ളതാണ്. അപ്പോൾ ആ ഒരു അടിഭാഗത്ത് വെച്ചിട്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്നും എടുത്തു മാറ്റാം. അപ്പോൾ അടിഭാഗത്ത് നല്ലൊരു ഷേപ്പ് കിട്ടും. ഈ ഒരു വീഡിയോ 3 മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വോയിസ് ക്ലാരിറ്റിയൊക്കെ കുറവായത് കൊണ്ടാണ് ഞാനിപ്പോൾ റീ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ ഒരു ഗ്ലാസിൻ്റെ നല്ലൊരു ഷേപ്പ് പേടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചെറീസോ ടൂട്ടി ഫ്രൂട്ടിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറീസ് വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ ഇത്രയുള്ളൂ പരിപാടി. വെറും 10 മിനിറ്റ് മതി പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് പാൽപ്പേട ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്വീറ്റ് റെസിപ്പി ഈ ദീപാവലിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ പുതുതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.